ചെയ്യാൻ തോന്നുന്നു ബേബി. എന്റെ കരണം പൊട്ടി മുളക്. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ എന്തോ ഒരു അനക്കം പോലെ? അനക്കോ എവിടെ? കൈക്കേ, പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു. നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. ആ പിടിച്ചോ, അന്ന് പോക്ക്. മടുത്തു. ഒന്ന് കുഴഞ്ഞ പിന്നെ മനുഷ്യന് നാലരട്ടി ഭാരം വന്ന പിടിക്ക. ചേച്ചി കഴുത്ത് നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണല്ലോ മോളെ. ആണുങ്ങൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യർ ഇത്ര ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. അമർത്തിക്ക്. ആ ഞെക്ക് ഞെക്ക്. ആ ഞെക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും അവല്ല അമർത്തിയാ മതി, ഇവല്ല ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ. എന്നാ പറ്റി? അത് ശരി, വരുന്നു. നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ലില്ല. അപ്പൊ നീ പോയിട്ട് വരുമോ? അതെന്നതാ ഒരു ഒച്ച കേൾക്കുന്നേ. അച്ഛൻ അവിടെ കിടന്നോണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ പാകത്തിനൊരു ബെല്ലിയാൻ വെച്ചു കൊടുത്തായിരുന്നു. അതാ. ആഹാ, അതുകൊള്ളാലോ. പക്ഷെ അതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. അച്ഛ, പുലി വരുന്നകൾ ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോ ആള് വരുമല്ലോ കേട്ടോ. ഇതാവുമ്പോ നമ്മള് ബംഗ്ലാവിലെ വിട്ടിരുന്നാലും വേണ്ടപ്പോ ചേനെ വിളിക്കാലോ. വാവ്, ഇംപ്രസീവ്. അപ്പോ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് എന്റെ വക. എന്തു പറയുന്നു? അതും കൂടെ അനുഭവിക്കാനാ എന്റെ വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. ബെൽ, ലഞ്ച് റെഡിയായി. ആ, ഞാൻ ഇത് കൊടുത്തേച്ച് വരാവേ. വേഗം വാ. അച്ചായ വാർക്ക്. അച്ചായ അച്ചായ എനിക്ക് വിഷക്കുന്ന കഴിക്കാൻ പോണതൊന്ന് തുറന്നേ. വേണ്ടേ, ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ.
കഴിച്ചു വരാവേ. ഹായ്. ഹായ്, ഇരിക്കെ. ഞാൻ ഒന്ന് കൈ കഴുകിയ ശേഷം വരാം. സോറി. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എന്റെ വല്യമ്മ അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ കുറച്ചെടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പൊ വല്യമ്മച്ച മാത്രമേ ഉള്ളൂ. ഓ സോറി. ഏ, കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചാലോ ഊക്കാണ്. ആ ചേച്ചി പറയ്. അതിന് അതിന്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ? മതിയോ? ശരിയാ, കവലയിലാകുമ്പോ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചു? ഹേയ്, നമുക്ക് സംസാരിക്കാലോ, അതത്ര അർജന്റ് ഒന്നും അല്ല. ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ജിജി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാ അത്രയല്ല. പിന്നെത്ര? ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എന്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഉള്ള അതിന് ഒരു മോല് നടക്കായിരുന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു വന്നുണ്ട്. ഇപ്പൊ ഉള്ളത് പോരല്ലേ? ഓ, അതുള്ളതില്ലാത്ത ഒരേ പോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നു. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം. എങ്ങനെ? ഇതിന്റെയൊക്കെ അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി. ഏ, ഒരു സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളത് എടുത്ത് കഴിക്കണം.